തിങ്കളാഴ്ചയാണ് മെട്രോ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ കുട്ടികൾക്കായി യാത്ര ഒരുക്കി നൽകിയതിൽ ഏറെ സന്തോഷത്തിലാണ് ഇവരുടെ അധ്യാപകരും. 43 സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട, അതായത് ഓട്ടിസ്റ്റിക്, സെറിബ്രൽ പാൾസി, മെന്റൽ റിട്ടാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, ഓർത്തോപീഡിക് ഡിസബിലിറ്റി, ബ്ലൈൻഡ്, ഡെഫ്, ഡെംബ്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികൾ 450 കുഞ്ഞുമക്കളും ഓരോ 5 കുഞ്ഞുമക്കൾക്കും ഒരു വോളണ്ടിയർ എന്ന രീതിയിലുമാണ് സെന്റർ ഫോർ എംപവർമെന്റ് ഈ യാത്ര ഒരുക്കിയിട്ടുള്ളത്. ആദ്യ മെട്രോ യാത്രയിലെ സന്തോഷം പങ്കിടാൻ ആരോഗ്യമന്ത്രി കെ ശൈലജ കൂടി എത്തിയതോടെ എല്ലാവരും ഹാപ്പി. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അതിൽ ഭിന്നശേഷിക്കാരെ കൂടി പരിഗണിക്കണം എന്നുള്ളത് ഞങ്ങൾ പറയും. ടിക്കറ്റിന്റെ കാര്യത്തിലും അങ്ങനെ പരിഗണിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താൻ KMRL ജീവനക്കാരും കൈകോർത്തതോടെ കുട്ടികൾക്ക് തങ്ങളുടെ കന്നി മെട്രോ യാത്ര മറക്കാനാവാത്ത ഓർമ്മയായി. കേരളത്തിൽ ആദ്യമായിട്ടല്ലേ വന്നത്, അപ്പൊ നമുക്കൊരു സന്തോഷം കൂടിയാ തന്നാലും നമുക്ക് ഈ സുഖമായിട്ട് ഈ സ്കൂളിലേക്ക് ഇങ്ങനെ പോകാനും നല്ല പെട്ടെന്ന് ഇത് എത്താനും ഈ ബ്ലോക്ക് എന്റെ കൂടെ ഇല്ലാത്തതും നമുക്ക് സാധിക്കും. സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് പൈത്തിരി കയറുന്നത്, പിന്നെ കയറിയിട്ടില്ല. കളമശ്ശേരി മുതൽ ആലുവ വരേക്കുമായിരുന്നു യാത്ര. കുട്ടികൾക്കായുള്ള യാത്രയ്ക്ക് ശേഷം കൊച്ചിയിലെ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കും കൊച്ചി മെട്രോയുടെ നിർമ്മാണ തൊഴിലാളികൾക്കുമായി KMRL പ്രത്യേകം യാത്ര നടത്തുന്നുണ്ട്. മെട്രോയുടെ വരവോടുകൂടി കൊച്ചിയുടെ പഴയ മുഖം മാറുമെന്ന KMRLന്റെ വാക്ക് അന്വർത്ഥമാക്കുന്നതായിരുന്നു ഈ യാത്ര. സ്വപ്നങ്ങളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് ജീവിക്കുന്ന ഈ കുരുന്നുകൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് നഗരം ചുറ്റിയുള്ള മെട്രോയിലെ ആകാശയാത്ര സമ്മാനിച്ചത്. ജോസഫ് മാർട്ടിൻ, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.